ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ വിശുദ്ധ ജർമാനോസ് മെത്രാൻ. ജീവിതകാലം 496 മുതൽ 576 വരെ. 80 സംവത്സരം ജീവിച്ച വിശുദ്ധ ജർമാനോസ് ഫ്രാൻസിൽ 496 ഭൂജാതനായി. സഹോദരനായിരുന്ന ഫാദർ സ്കാപ്ലിയോണാണ് അദ്ദേഹത്തിന് ശിക്ഷണം നൽകിയത്. യുവാവായിരിക്കെ പാതിരാത്രി 2 കിലോമീറ്ററോളം നടന്ന് ദേവാലയത്തിൽ രാത്രി നമസ്കാരത്തിൽ പങ്കെടുത്തിരുന്നു. വൈദികനായി അധികം താമസിയാതെ തന്നെ അദ്ദേഹം വിശുദ്ധ സിംഫോറിയൻ്റെ ആശ്രമത്തിലെ ആപട്ടായി. ആശ്രമവാസികൾ നിദ്രയിലായിരിക്കുമ്പോൾ ആപട്ട് ഗാഢമായ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. 554 അദ്ദേഹം പാരീസിലെ മെത്രാനായി. സ്ഥാനമാറ്റം ഉപവാസത്തിലും തപസ്സിലുമൊന്നും മാറ്റം വരുത്തിയില്ല. രാത്രി മുഴുവൻ ദേവാലയത്തിൽ പ്രാർത്ഥനയിൽ കഴിച്ചു പോന്നു. ദരിദ്രരും അവശരും അദ്ദേഹത്തിൻ്റെ വസതിയിൽ തിങ്ങിക്കൂടുമായിരുന്നു. പല ഭിക്ഷുക്കൾക്കും അദ്ദേഹം സ്വന്തം മേശയിൽ ഭക്ഷണം കൊടുത്തിരുന്നു. ബിഷപ്പ് ജർമാനോസിൻ്റെ പ്രസംഗങ്ങൾക്ക് നല്ല വശ്യശക്തി ഉണ്ടായിരുന്നു. അതിമോഹിയും ലൗകായികനും ആയിരുന്ന ചിൽബർട്ട് രാജാവ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വഴി ഭക്തനും ധർമ്മിഷ്ഠനുമായി മാറി. അദ്ദേഹത്തിൻ്റെ അനുജൻ ക്ലോവിഡ് രാജാവ് ആർച്ച് ബിഷപ്പിൻ്റെ വിശുദ്ധിയിൽ നല്ല വിശ്വാസമുള്ളവനായിരുന്നു. ക്ലോവിഡ് രാജാവ് ഒരിക്കൽ പനിയായി കിടക്കുമ്പോൾ ആർച്ച് ബിഷപ്പിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ ഉടുപ്പ് വേദനയുള്ള സ്ഥലത്ത് ചേർത്ത് പിടിക്കുകയും ചെയ്തു. അതോടെ അദ്ദേഹത്തിൻ്റെ പനി മാറി. വാർദ്ധക്യത്തിൽ തീക്ഷ്ണതയ്ക്കോ പ്രാർത്ഥനയ്ക്കോ അദ്ദേഹം കുറവ് വരുത്തിയില്ല. പ്രായശ്ചിത്തങ്ങളും ആശാനുഗ്രഹങ്ങളും വർദ്ധിച്ചതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണതയാൽ വിഗ്രഹാരാധനയുടെ അവശിഷ്ടങ്ങൾ ഫ്രാൻസിൽ നിന്നും തുടച്ചു മാറ്റപ്പെട്ടു. പാപികളുടെ മാനസാന്തരത്തിന് അവസാന നിമിഷം വരെ അദ്ദേഹം അധ്വാനിച്ചു. 80-ാമത്തെ വയസ്സിൽ 576-ാം ആണ്ട് മെയ് 28-ാം തീയതി ആർച്ച് ബിഷപ്പ് ജർമാനിയോസ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. വിചിന്തനം, പ്രാർത്ഥനയും പ്രായശ്ചിത്തവുമായിരുന്നു ആർച്ച് ബിഷപ്പ് ജർമാനിയോസിൻ്റെ ജീവിത വിജയത്തിൻ്റെ കാരണം. ഉപവാസത്തോടും ദാനധർമ്മത്തോടും ചേർന്ന പ്രാർത്ഥന നല്ലതാണ് എന്ന് തോബിത്തിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് ജർമാനോസിൻ്റെ ജീവിതം അന്വർത്ഥമാക്കുന്നു. Thank you.